നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖായിരിക്കണോ അല്ലേ? സുഖായിരിക്കണല്ലോ അല്ലേ? പിന്നെ എല്ലാവരും ഓണം ഏതുവരെ എത്തി? എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും നല്ലൊരു ഓണം. എന്താ പറയുക, നമ്മളൊരു കുറച്ച് വർഷമായിട്ട് നമ്മൾ ഓണം നമുക്ക് നല്ലപോലെ ആഘോഷിക്കാൻ പറ്റുന്നില്ലേ. ആദ്യം നമുക്ക് വെള്ളപ്പൊക്കമായിരുന്നു, അത് നമുക്ക് ഒന്ന് രണ്ടു വട്ടം ഭയങ്കര പ്രശ്നമായി. അത് കഴിഞ്ഞപ്പോഴും കൊറോണയായി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓണം ആഘോഷിച്ചിട്ട് കുറച്ചായി. അപ്പൊ ഈ വർഷം എല്ലാവരുടെയും ഓണം ഭയങ്കര ഹാപ്പി ഓണായിരിക്കും എല്ലാവരുടെയും കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇന്ന് ഇപ്പൊ ഉത്രാടാണ്, നാളെ തിരുവോണം. അപ്പൊ ഉത്രാടത്തിന് നമുക്ക് ഇന്നലെ ഞാനൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് നല്ലൊരു പാക്കായിരുന്നു. അപ്പൊ അത് ചെയ്ത് നോക്കിയവർക്കൊക്കെ അതിന്റെ റിസൾട്ട് മനസ്സിലായിണ്ടാവും. ഇന്ന് ഞാനിപ്പോ, നാളെ നമുക്ക് തിരുവോണമാണ്, നമുക്ക് എന്താ പറയാ, ഓരോ മത്സരങ്ങളും ഓണക്കളിയും കാര്യങ്ങളും നമുക്ക് വിരുന്ന് പോകുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്കിന്ന്, നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉത്രാട ദിവസം രാത്രി ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടു പറഞ്ഞു നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങളുടെ അടുത്ത് പൊടി ഉണ്ടെന്ന് വെച്ച് പൊടി ചെയ്യുക, എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ വെള്ളത്തിലിട്ട്, ആകെ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, അത് നിങ്ങൾ വെള്ളത്തിലിടുക. ആദ്യം തന്നെ വെള്ളത്തിലെടുത്തിട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് കുതരും. അപ്പൊ തന്നെ മിക്സിയിൽ അരച്ച് നമ്മുടെ ഫേസിൽ തേച്ചു കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തിരുവോണ ദിവസം നല്ല അടിപൊളിയായിട്ട്, എന്ത് നമ്മളൊരു മേക്കപ്പ് ഇല്ലെങ്കിലും നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ തോന്നും, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ, രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുന്നോടിയായിട്ട് രാത്രി ഇപ്പം നിങ്ങൾ കുതിരയിട്ടിട്ട് നിങ്ങൾ കിടക്കുക, അല്ലെച്ച രാവിലെ നിങ്ങൾ കുതിരയിട്ടാലും മതി, അരമണിക്കൂറേ വേണ്ടുള്ളൂ ഒന്ന് കുതിർന്ന് കിട്ടാൻ. ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകി കളഞ്ഞ് നിങ്ങൾ കുളിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ഓണത്തിനുള്ള ഒരുക്കങ്ങളായി, പൂവിടാനുള്ളതും നമുക്ക് എന്താ പറയുക, ഓണ സദ്യ ഒരുക്കാനുള്ളതുമായി. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞു പറഞ്ഞു നമ്മൾ ഓരോ മത്സരങ്ങൾ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഓരോന്നിനും പോണവരുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതുമാതിരി നിങ്ങളിപ്പോ ഇത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പുറത്തു വരരുത്. നാളെ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അലച്ച് സൺടാൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അലച്ച് പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞതും എന്തെങ്കിലും ഒരു പാക്കിട്ട് ആ സൺടാൻ അപ്പൊ തന്നെ മാറ്റാനുള്ള റെമഡി എന്തെങ്കിലും നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ. കുറെ പറഞ്ഞ് നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഹാപ്പി ഓണം. അപ്പൊ എന്താ പറയുക, ഇന്ന് നമുക്ക് ഈ പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്ക്, കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് ഞാനിതാ നല്ല ഫ്രഷായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി എന്താന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ അരച്ചതാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒന്ന് നമ്മുടെ ചെറുപയർ. ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്ത് വെള്ളത്തിൽ കുതിരാട്ട് കുതിർത്തി, അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഉഴുന്നില്ലേ, ഉഴുന്നും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് കുതിർത്തി രണ്ടും കൂടി അരച്ചതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഉഴുന്ന ഒരു ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ഒരു ടേബിൾ സ്പൂൺ, ഇത് അരച്ചതാണ് ഇത്. ഇത് നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. നാളെ ഓണക്കല്ലേ, നമുക്കൊന്ന് തിളങ്ങാം അല്ലേ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്, അത് വേറെ ഒന്നുമല്ല, നല്ല കട്ട തൈര്, അതും ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഇടുകയാണ്. അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്നത്തെ നമ്മുടെ പാക്ക്. അപ്പം നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർക്ക് തൈരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അപ്പം അവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. അല്ലാതെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് നല്ലൊരു ഗ്ലോ കൊണ്ടുവന്നാലോ. നമുക്ക് നാളെ ഓണത്തിന് എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് തിളങ്ങാല്ലേ. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുല്ലോ. ഇതിൽ ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, ചെറുപയറിൻ്റെ തൊലിയാണ് ഈ കിടക്കുന്നത്. ഞാൻ ഈ തൊലിയുള്ള ചെറുപയറാണ് ഇട്ട്, ഉഴുന്നാണെങ്കിൽ തൊലിയുള്ള തന്നെയാണ് എൻ്റെ അടുത്ത്. പക്ഷേ ഞാൻ അതെന്ത് ചെയ്തു പറഞ്ഞാൽ ഒന്ന് ഞരട്ടി അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. പക്ഷേ ചെറുപയറിൻ്റെ തൊലി ഞാൻ കളഞ്ഞില്ല, ചെറുപയറിൻ്റെ തൊലി ഇതിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് ഞാൻ കുതിരുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ വേറൊരെണ്ണം എടുക്കാതിരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഇതിൽ നോക്കി കാണാം, ചെറുപയറിൻ്റെ തൊലിയുണ്ട്, പിന്നെ ഉഴുന്ന് ഓൾറെഡി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ഉഴുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഞാനിതിലിപ്പോൾ തൈര് ഇട്ടിട്ടുണ്ട്.
തൈര് പറ്റാത്തവർക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക പാൽ ഒഴിച്ചു കൊടുക്കുക, റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഏതാ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന വെച്ചാൽ നിങ്ങൾ അത് ചേർക്കുക. അല്ല, ഒന്നും ചേർത്തില്ല, ഉഴുന്നും ചെറുപയറും മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് മാത്രം മതി, അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് ഒരു വട്ടം ഇടുമ്പോഴേക്കും റിസൾട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് കുറെ പറഞ്ഞ് നീട്ടുന്നില്ല, ഞാനിപ്പോ ഇതെന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ കയ്യിലും മുഖത്തും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ടൈമില്ലാത്തൊരു 15 മിനിറ്റും കൂടി ഇരിക്കുക. ടൈമുള്ളവരാണെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റും കൂടി കൂട്ടി 20 മിനിറ്റ് ഇരുന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഉണങ്ങിയിട്ട് കാണാം. ഫേസും കഴുത്തും കൈയൊക്കെ നല്ലോണം ഉണങ്ങി. ഞാൻ കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഞാൻ മുഖം നല്ലപോലെ കഴുകിയിട്ട് വന്നു. കഴുത്താണെങ്കിലും മുഖമാണെങ്കിലും നല്ലൊരു ഗ്ലോ ആണ് വരുന്നത് ഒരൊറ്റ യൂസിൽ തന്നെ. കൈയാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കയ്യിൽ നല്ലൊരു ഗ്ലോ ആണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് മുഖത്താണെങ്കിലും കയ്യിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണം. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ കയ്യിലും ഉള്ള സാധനമാണ്. അപ്പോൾ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് ഇടാണിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ എത്ര റിസൾട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.